കൊടും വരൾച്ചയിൽ വലയുന്ന പൊതുജനത്തിന് ഇരട്ടി പ്രഹരം നൽകി പച്ചക്കറി വില കുതിക്കുന്നു കുടുംബ ബജറ്റിൻ്റെ താളം തെറ്റിച്ച് പച്ചക്കറിക്ക് വില വർദ്ധിക്കുമ്പോൾ വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ മലയാളിക്ക് ചിലവേറിയതാകും കഴിഞ്ഞ ഈസ്റ്റർ നോമ്പ് കാലത്തേക്കാൾ ഇരട്ടിയിലധികം വിലയാണ് പച്ചക്കറിക്ക് ഇക്കുറി ഈ വേനൽക്കാലത്ത് വർദ്ധിച്ചിരിക്കുന്നത് ബീൻസിന് കിലോയ്ക്ക് നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി ഇരുപത് രൂപയും കടച്ചയ്ക്കു എൺപത് രൂപയും അമരക്കായ്ക്ക് എഴുപത് രൂപയും പാവയ്ക്കയ്ക്ക് അറുപത് മുതൽ എഴുപതും ളവിന് അൻപതും കാരറ്റിന് നാൽപ്പതു മുതൽ അൻപതും കോവയ്ക്കായ്ക്ക് നാൽപ്പതും രൂപയാണ് നിലവിൽ തൃശൂർ ശക്തൻ മാർക്കറ്റിലെ വില അതേസമയം വെണ്ടയ്ക്കായ്ക്കും സവാളയ്ക്കും മുരിങ്ങയ്ക്കും സമീപകാലത്തെ കുറഞ്ഞ വിലയാണുള്ളത് നൂറു രൂപയോളം ഉണ്ടായിരുന്ന വെണ്ടയ്ക്കായ്ക്ക് നാൽപ്പതും മുരിങ്ങയ്ക്കായ്ക്ക് മുപ്പതും സവാളയ്ക്ക് ഇരുപത് രൂപയാണിപ്പോൾ കനത്ത വരൾച്ചയും നാടൻ പച്ചക്കറികളുടെ ലഭ്യതക്കുറവും ഒപ്പം ഇതര സംസ്ഥാനത്തു നിന്നുള്ള ചരക്കുവരവ് ഗണ്യമായി കുറഞ്ഞതുമാണ് പച്ചക്കറി വില കുതിച്ചുയരാൻ കാരണമായതെന്നാണ് വ്യാപാരികൾ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം വില ഭയങ്കരമായിട്ട് കൂടുതലാണ് പ്രധാന കാരണങ്ങൾ നാടൻ ചരക്കുകളൊന്നും വരുന്നില്ല അത് വരൾച്ചയാണ് വരൾച്ചയാണെന്നുള്ള അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചരക്ക് വളരെ കുറവ് പത്ത് വരുന്നിടത്തൊക്കെ മൂന്ന് ലോഡ് രണ്ട് ലോഡ് അങ്ങനെയൊക്കെയാണ് വരുന്നത് വരുന്ന പച്ചക്കറി എന്ന് പറയുമ്പോൾ കയ്പയ്ക്ക് ഒരു ചാക്ക് വരാണെങ്കിൽ അതിൽ കൂടി വന്ന ഒരു അമ്പത് കിലോൻ്റെ ചാഗാണെങ്കിൽ ഒരു പത്ത് ഇരുപത് കിലോ ഒക്കെ നല്ലത് കിട്ടുള്ളൂ ബാക്കിയൊക്കെ ഉണങ്ങി ചീഞ്ഞതും അങ്ങനെയൊക്കെ ആയിട്ട് വരണത് അപ്പോൾ ഇവിടെ വരുമ്പോൾ അവർ റേറ്റ് കൂട്ടി അത് വിൽക്കുന്നു ഈസ്റ്റർ നോമ്പുകാലമായതിനാൽ മത്സ്യമാംസങ്ങൾക്ക് നേരിട്ട വിലയിടിവ് മുതലെടുത്ത് ചില ചെറുകിട വ്യാപാരികൾ മാർക്കറ്റ് വിലയേക്കാൾ കൂട്ടിയും പച്ചക്കറി വിൽക്കുന്നുണ്ട് ഇതിന്റെ തോതിന് സ്ഥലവും ചന്തയും മാറുന്നതിനനുസരിച്ച് ഉണ്ടാകും എന്നു മാത്രം പച്ചക്കറി വില കുതിച്ചുയരുമ്പോൾ കല്യാണ ആഘോഷവേളകളിലെ സദ്യയിലും ഹോട്ടലിലുമെല്ലാം സാമ്പാറും അവിയലും അടങ്ങുന്ന വിഭവങ്ങൾ മലയാളികൾക്ക് കണി കാണാൻ കഴിയാതാകുന്നുമുണ്ട് പേരിന് മാത്രമാണ് ജില്ലയിൽ ഇത്തവണ വേനൽമഴയെത്തിയത് ഇതിനാൽ വരും നാൾ വരൾച്ചയുടെ കാഠിന്യവും വർദ്ധിക്കും ഇതിന് ചുവടുപിടിച്ച് പച്ചക്കറിയുടെ വിലയും വീട്ടമ്മമാരുടെ കണ്ണു നിറയ്ക്കുന്ന നിലയിലേക്ക് ഉയരാനും സാധ്യതയുണ്ട് ഇനിയിപ്പോൾ ഈ നിലയ്ക്ക് പോകാൻ ഇപ്പൊ സ്വൽപ്പം കൂടി വില കൂടാനാണ് സാധ്യത അടുക്കള മട്ടുപ്പാവ് പച്ചക്കറി തോട്ടങ്ങൾക്ക് കൈവന്ന സ്വീകാര്യത മുതലെടുത്ത് കേരളം പൂർണ്ണ പച്ചക്കറി ഉൽപാദന സംസ്ഥാനമാക്കി മാറിയില്ലെങ്കിൽ വരും നാളുകളിൽ പൊന്നും വിലയ്ക്ക് പച്ചക്കറികൾ വാങ്ങി അന്നം ഉണ്ണേണ്ട ഗതികേടിലാവും നാം നാമെത്തുക ഇതോടെ ഇഷ്ടപ്പെട്ടതടക്കമുള്ള പച്ചക്കറികൾക്കും ഇതര സംസ്ഥാനത്തെ ചരക്കിലോറികളുടെ വരവിനായി മലയാളികൾ കാത്തിരിക്കേണ്ടതായും വരും ടി സി വി തൃശൂർ